മൂന്നാറിലെ സി പി എം ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവന പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കെ കോടതിയെ വെല്ലുവിളിച്ച ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ അടച്ചുപൂട്ടാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് സി വി വർഗീസ് പറഞ്ഞു. ശാന്തൻപാറ സി പി എം ഓഫീസ് കേസിൽ പരസ്യ പ്രസ്താവന പാടില്ലെന്ന ഡിവിഷൻ ബെഞ്ച് സി വി വർഗീസിനോട് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. അമിക്കസ് ക്യൂരിക്കോ ജില്ലാ കളക്ടർക്കോ എതിരെയും സംസാരിക്കുവാൻ പാടില്ല. കോടതി ഉത്തരവുകൾ നടപ്പാക്കുകയാണ് ഇരുവരും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അക്കാര്യം രേഖാമൂലം അറിയിക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. ഇത് കാറ്റിൽ പറത്തിയാണ് ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ശാന്തൻപാറയിൽ സി പി എം ഓഫീസ് നിർമ്മിച്ചതിന് ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനെതിരെ കോടതി അലക്ഷ്യ കേസ് എടുത്തു. രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തും ആകാമോ എന്ന് ചോദിച്ച ഹൈക്കോടതി ശാന്തൻപാറയിലെ ഓഫീസിന് ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഉപയോഗിക്കുന്നത് വിലക്കി. കോടതി ലക്ഷ്യം കാട്ടിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ സി പി എമ്മിന് ഉത്കണ്ഠയില്ലെന്നും സി വി വർഗീസ് പ്രതികരിച്ചു. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് ശാന്തൻപാറയിലും ബൈസൺവാറയിലും സി പി എം ഓഫീസ് നിർമ്മിച്ചെന്ന് കണ്ടെത്തി എല്ലാ നിർമ്മാണവും നിർത്തിവെക്കാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ പാർട്ടി പ്രവർത്തകരെ അണിനിരത്തി കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ച ശാന്തൻപാറയിൽ ഓഫീസ് നിർമ്മാണം തുടർന്നു. പിന്നാലെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനെതിരെ കോടതി അലക്ഷ്യ കേസ് എടുത്തു. കോടതി ഉത്തരവ് കിട്ടാത്തതുകൊണ്ടാണ് നിർമ്മാണവുമായി മുന്നോട്ട് പോയതെന്നായിരുന്നു സി പി എമ്മിന്റെ വാദം. എന്നാൽ കേസിൽ കക്ഷിയായ സി വി വർഗീസിന് ഉത്തരവിനെക്കുറിച്ച് അജ്ഞത നടിക്കാനാകില്ലെന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയാണ് സ്വമേധയാ കോടതി അലക്ഷ്യ കേസ് എടുത്തത്. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ജില്ലാ സെക്രട്ടറിയുടെ പുതിയ പ്രതികരണം.